കേരള വിഷൻ മീഡിയ നെറ്റ് പത്രപ്രകൃതിയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പത്തൊൻപത് ശനി ഡെസ്കിൽ എത്തിയിരിക്കുന്ന പത്രങ്ങൾ മംഗളം പച്ച മലയാള മനോരമ കേരള ഗൗമുദി ദേശാഭിമാനി മാധ്യമം ജനയുഗം ആദ്യ പത്രം മംഗളം മംഗളത്തിൻ്റെ മുഖവാർത്ത ഇതാണ് ദുരന്ത നിവാരണ നിയമം പ്രയോഗിക്കാമെന്ന് ഹൈക്കോടതി സമരം ചെയ്താൽ നടപടി കോവിഡ് മാനദണ്ഡം ലംഘിക്കരുത് എടുക്കേണ്ടത് സർക്കാർ സ്വന്തം ലേഖകൻ കൊച്ചിയിൽ നിന്നും കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് സമരം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടിയെടുക്കാനാണ് ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ ജസ്റ്റിസ് ഷാജി പി ചാരി എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം പൊതുസ്ഥലത്ത് കൂട്ടം കൂടിയുള്ള പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും വിലക്കിക്കൊണ്ട് ഹൈക്കോടതി ജൂലൈ പതിനഞ്ചിന് ഉത്തരവിട്ടിരുന്നു സ്വർണ്ണക്കടത്ത് വ്യാപനം തടയുന്നതിന് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ലംഘിച്ചാണെന്ന് ചൂണ്ടിക്കാട്ടി അഡ്വക്കേറ്റ് ജോൺ നുംബോലിയും മറ്റും സമർപ്പിച്ച റിട്ട് ഹർജിയിലായിരുന്നു ഉത്തരവ് സമരം ഇനി കോവിഡ് അതിനുള്ള സാധ്യത ഒരുക്കത്തക്ക സാഹചര്യം ഉണ്ടായാൽ കോടതി ഇടപെടാൻ ഒരുപക്ഷെ സാധിച്ചേക്കും എന്നുള്ളതാണ് ഈ നടപടി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു അതോടൊപ്പം തന്നെ സർക്കാർ ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കണം എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഈ വാർത്തയ്ക്ക് അവസാനം കാണിക്കുന്നു കൊണ്ടറിഞ്ഞ് കൊണ്ടറിഞ്ഞത് കണ്ടറിഞ്ഞ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അൻപതാം നിയമസഭാ സാമാജികത്വ വാർഷികത്തോടനുബന്ധിച്ച് കെ പി സി സിയുടെ അഭിമുഖത്തെ സംഘടിപ്പിച്ച സ്വീകരണത്തിനെത്തിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ പി സരീൻ പാലക്കാട് നടന്ന മാർച്ചിനിടെ പോലീസ് മർദ്ദിച്ചതിന്റെ പാടുകൾ ഉമ്മൻചാണ്ടിയെ കാണിച്ചു കൊടുക്കുന്നതിന്റെ ദൃശ്യം സഹിതമാണ് വാർത്ത മറ്റൊരു വാർത്ത അയവില്ലാതെ പ്രതിഷേധം മയമില്ലാതെ ലാത്തി മന്ത്രി കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് പിന്നോട്ടില്ലാതെ പ്രതിപക്ഷ യുവജന സംഘടനകൾ തുടരുന്ന പ്രതിഷേധത്തിൽ സംസ്ഥാനത്തെ തെരു തെരുവുകൾ ഏഴാം ദിവസവും ഇന്നലെ ശബ്ദമുഖിരിതമായെന്നും പോലീസ് സമരക്കാർ നേരിടുന്നതിൻ്റെ ചിത്രം സഹിതമാണ് മംഗളം ആ മുഖ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മറ്റൊരു കോവിഡ് വാർത്തയിലേക്ക് നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് മരണം അഞ്ഞൂറ് കടന്നു തുടർച്ചയായ രണ്ടാം ദിവസവും സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം നാലായിരം കടന്നു ഇന്നലെ നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തേഴ് പേർക്ക് അതിതീവ്ര രോഗബാധയുള്ള തിരുവനന്തപുരം ജില്ലയിൽ പ്രതിദിന രോഗബാധിതരുടെ എണ്ണം ആയിരത്തിലേക്കും ഇന്നലെ സ്ഥിരീകരിച്ചത് തൊള്ളായിരത്തി ഇരുപത്തി ആറ് പേർക്ക് പന്ത്രണ്ട് മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം അഞ്ഞൂറ്റിയൊന്നായി എന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് കേരളത്തിലെ കോവിഡ് കൊടുങ്കാറ്റ് ആഞ്ഞു വീശുന്നു എന്നുള്ളതാണ് നമ്മുടെ കരുതൽ എവിടെയോ ചോർന്നു പോയിരിക്കുന്നു അത് വീണ്ടെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഈ മാരകമായ രോഗത്തിന് അടിമപ്പെടും എന്നാണ് നമ്മളെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് മറ്റൊരു പത്രം പച്ച പച്ചയുടെ ഉമ്മൻചാണ്ടി ജനപ്രതിനിധിയായി അൻപത് വർഷം കൊണ്ടാടുന്നതിൻ്റെ ആഘോഷവേളയോടനുബന്ധിച്ച് അടിമാലിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ആഴ്ചയിൽ ആഴ്ചപത്രമാണ് ഈ സപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് അടിമാലിയുടെ ആദരം അൻപത് വർഷം കൊണ്ടാടിയ ഉമ്മൻചാണ്ടിയുടെ മനോഹരമായ ചിത്രം ഉമ്മൻചാണ്ടി സാർ മലയാളികളുടെ രാഷ്ട്രീയ വികാരം എ കെ മണി എം എൽ എ ബാവു പി കുര്യാക്കോസ് അഗ്നി ചിറകുകളുമായി ഉയരങ്ങളിൽ ഉമ്മൻചാണ്ടി സാറും ഞാനും തമ്മിലുള്ള അനുഭവം പങ്കിടുന്നു പി വി സ്കറിയ ഡി സി സി വൈസ് പ്രസിഡന്റ് ഒപ്പം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോർജ് തോമസ് അടിമാലിക്കാരനായ എന്നെ ചേർത്ത് പിടിച്ച് എന്ന് പറഞ്ഞിരിക്കുന്നു ഉമ്മൻചാണ്ടി എൻ്റെ മനസ്സിൽ പി ആർ സലിംകുമാറിൻ്റെ ലേഖനം കേരളത്തിൻ്റെ അനുഷദ്ദിനായ നേതാവ് ടി എസ് സിദ്ദിഖിൻ്റെ അഭിപ്രായവും ഒപ്പം എന്തെല്ലാം കണ്ട കണ്ണുകൾ എന്തെല്ലാം കേട്ട കാതുകൾ സി എസ് നസർ അടിമാലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിൻ്റെ ലേഖനം തുടങ്ങി പ്രാർത്ഥനയിലൂന്നിയ ജീവിതത്തെ പരാമർശിക്കുന്ന അലോഷി തിരുതാലി വൈസന്മാലി മണ്ഡലം പ്രസിഡന്റിന്റെ ലേഖനങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇങ്ങനെ ഹാപ്പി കെ വർഗീസ് അൻസാരി എൻ മനീഷ് അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ രാജീവ് തുടങ്ങിയവരുടെ കുറിപ്പുകളും അടങ്ങിയതാണ് ഈ ഉമ്മൻചാണ്ടി പതിപ്പ് വളരെ മനോഹരമായ ഈ പതിപ്പിൻ്റെ ഉൽപേചിക്ക് കിടക്കുമ്പോൾ ആത്മബന്ധത്തിൻ്റെ രസക്കൂട്ട് കരിമിൻ ജോസിൻ്റെ ഉമ്മൻചാണ്ടി കോളനിക്ക് കാരണക്കാരനായ കരിമിൻ ജോസിൻ്റെ അനുഭവ കുറിപ്പുകൾ കെ പി സുഭാഷചന്ദ്രൻ രേഖപ്പെടുത്തിയിരിക്കുന്നു ഉമ്മൻചാണ്ടി ജനാധിപത്യ ജനകീയ മുഖം എന്ന് പറയുന്ന ജോസ് കോനാട്ടിൻ്റെ ലേഖനവും ഉമ്മൻചാണ്ടിയുടെ ജീവിതരേഖകളിൽ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും ചേർത്ത് കൊണ്ടാണ് ഈ പതിപ്പിറക്കിയിരിക്കുന്നത് മറ്റൊരു പത്രം അടുത്ത പത്രം മലയാള മനോരമ മലയാള മനോരമയുടെ മുഖവാർത്ത വാർത്ത ഐ പി എൽ കടലിനക്കരെ രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച സിംഗ് ധോണി നീണ്ട ഇടവേളയ്ക്ക് ശേഷം ചെന്നൈ സൂപ്പർ കിങ്സ് ജേഴ്സിയിൽ ഇന്ന് വീണ്ടും മൈതാനത്തിറങ്ങുമ്പോൾ മുംബൈ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഉണ്ട് എന്ന് ഐ പി എൽ കടലിനെ എന്നുള്ള ഇവർ രണ്ടുപേർ നിൽക്കുന്നത് ചിത്രസംഗീതമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മലയാള മനോരമ മറ്റൊരു വാർത്തയിലേക്ക് ലോക്ക്ഡൗൺ കൂടുതൽ ഇളവുകൾ ഇരുപത്തൊന്ന് മുതൽ ഇപ്പോഴും വ്യക്തതയില്ലാതെ ചില കാര്യങ്ങൾ ലോക്ക്ഡൗൺ പിൻവലിക്കുന്നതിനുള്ള നാലാം നാലാംഘട്ടത്തിലെ പ്രധാന തീരുമാനങ്ങൾ ഇരുപത്തൊന്നിന് നിലവിൽ വരുമെങ്കിലും ചില കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കർക്കശമെന്നും അയവെന്നും ഒക്കെ പറയുമ്പോൾ പോലും ഇത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നമ്മൾ മുൻപ് വായി വായിച്ച അതുപോലെ തന്നെയാണ് കണ്ടറിഞ്ഞതും കൊണ്ടറിഞ്ഞതും കൊണ്ടറിഞ്ഞതുമായ സമരക്കാരുടെ ചിത്രം പോലെയാണ് നമുക്ക് ലോക്ക്ഡൗൺ കാലത്തെ ഇളവുകൾ ഏത് രീതിയിലാണ് അറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാകുന്നു എന്നുള്ളതാണ് ഈ വാർത്ത വായിക്കുമ്പോൾ എടുത്തു പറഞ്ഞു കഴിയുക അടുത്ത പത്രം കേരളകുമതി കേരളകുമതിയുടെ മുഖ വാർത്ത എൻ ഐ സിയുടെ നൂറ് കമ്പ്യൂട്ടറുകൾ ചോർത്തി മോദിയുടെയും ഡോവലിൻ്റെയും വിവരങ്ങൾ ചോർന്നു ഡൽഹി പോലീസ് അന്വേഷണം തുടങ്ങിയതായും വാർത്തയുടെ തലക്കെട്ടിൽ പ്രസൂൻ എസ് കണ്ടത്തിൻ്റെ വിവരണം പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നതരുടെയും ദേശീയ സുരക്ഷ പോലെ നിർണായക വകുപ്പുകളുടെയും പൗരന്മാരുടെയും വിവരങ്ങൾ സൂക്ഷിക്കുന്ന രാജ്യാന്തര രാജ്യത്തെ ഏറ്റവും വലിയ ഡാറ്റ ഏജൻസിയും സംസ്ഥാന സർക്കാരുകളുടെ ഐ ടി സേവനങ്ങളുടെ സ്ഥിരാകേന്ദ്രവുമായ നാഷണൽ ഇൻഫർമേറ്റിക്സ് സെൻറ്ററിൻ്റെ നൂറോളം കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്തു വിവരങ്ങൾ മോക്ഷിച്ചതായ റിപ്പോർട്ട് ഈ മാസം ആദ്യം നടന്ന സൈബർ ആക്രമണത്തെപ്പറ്റി ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയതായും സൈബർ സെല്ലിലൂടെ ഹാക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക രാജ്യത്തെ ഏത് പരമോന്നത രഹസ്യങ്ങളും ചോർത്തിയിടക്കത്തക്ക രീതിയിലുള്ള ആധുനിക സംവിധാനങ്ങൾ വാർത്താ മാധ്യമങ്ങൾ കൈയടക്കിയിരിക്കുന്നു എന്നുള്ളതാണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇടത്ത പത്രം ദേശാഭിമാനി മുഖവാർത്ത ഇങ്ങനെ ബി ജെ പി മുന്നണിക്കും ലീഗ് തയ്യാർ സി പി ഐ എം ആണ് മുഖ്യശത്രു എന്ന പി കെ കുഞ്ഞാലിക്കുറ്റിയുടെ പ്രസ്താവന ബി ജെ പിയുമായി പിന്തുണ ഉണ്ടാക്കാൻ മുന്നണി ഉണ്ടാക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാണെന്ന പരസ്യപ്രഖ്യാപനമാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കോടിയേരി ബാലകൃഷ്ണൻ്റെ അഭിപ്രായം കൂടിയാണ് ഇത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അദ്ദേഹത്തിൻ്റെ ചിത്രം സംഗീതമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രം കൂടിയായ ദേശാഭിമാനി ഈ വാർത്തയെ വളച്ചോടിച്ചിരിക്കുന്നത് അടുത്ത വാർത്ത വീണ്ടും ന്യൂനമർദ്ദം മഴ തുടരും ബംഗാൾ ഉൾക്കടലിൽ ഞായറാഴ്ചയുടെ പുതിയ ന്യൂനമർദ്ദത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് ഇതിൻ്റെ പ്രഭാവത്തിൽ തിങ്കളാഴ്ച വരെ സംസ്ഥാനത്ത് ശക്തമായ മഴയുണ്ടാകും ശനിയാഴ്ച കോട്ടയം ഇടുക്കി ജില്ലകളിലും ഞായറാഴ്ച എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് ജില്ലകളിലും അതിശക്ത മഴ ഉണ്ടാകുമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ വാർത്തയിൽ പറയുന്നു ദേശാഭിമാനിയുടെ പൊതുവാർത്താ പേജിൽ പേജിലെത്തുമ്പോൾ കാണുന്ന ആദ്യ വാർത്തയിലേക്ക് പോപ്പുലർ ഫിനാൻസ് അഞ്ചാം പ്രതിയെ റിമാൻഡ് ചെയ്തു പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ പിടിയിലായ അഞ്ചാം പ്രതിയും സ്ഥാപന ഉടമയുടെ മകളുമായ റിയ തോമസിനെ പത്തനംതിട്ട ജില്ലാ പോലീസ് ആസ്ഥാനത്ത് എത്തിച്ച് ചോദ്യം ചെയ്തു ജില്ലാ പോലീസ് മേധാവി കെ ജി സൈമൺ നേരിട്ടാണ് ചോദ്യം ചെയ്തത് സൈബർ സെല്ലിലെ വിദഗ്ധരുടെ സഹായത്തോടെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു തുടർന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രതിയെ അട്ടക്കുളങ്ങര സബ് ജയിലിലാക്കി ഇവരെ തെളിവെടുപ്പിന് കസ്റ്റഡിയിൽ വാങ്ങുമെന്നും കെ ജി സൈമൺ അറിയിച്ചതായി പൊതു പേജിൽ കാണുന്നു ഈ തട്ടിപ്പിനെരയായവർക്ക് എതിരെ രോഷമാണ് പണക്കൊഴുപ്പുള്ള ആളുകൾ ഇനി വീണ്ടും വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ എത്രത്തോളം ഇത്തരം സാമ്പത്തിക തട്ടിപ്പ് സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് എന്ന് നമ്മൾ പരിശോധിച്ചാൽ ഭൂരിപക്ഷം ആളുകളും യാതൊരു ലൈസൻസും യാതൊരു അംഗീകാരവും ഇല്ലാതെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് വന്ന കണക്ക് സർക്കാർ ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥരിവിടെ ഇവരെയൊക്കെ ഇതിനു വേണ്ടി കൂട്ടുനിൽക്കുകയാണോ എന്ന് നമ്മളെ കൊണ്ട് വീണ്ടും വീണ്ടും ചോദിപ്പിക്കുന്നു ലോട്ടറി വ്യവസായത്തിലൂടെ മധ്യവ്യവസായത്തിലൂടെ കോടികൾ കൊയ്തെടുക്കുന്ന സർക്കാർ ഇത്തരം നടപടികൾക്കെതിരെ കണ്ണടയ്ക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയേണ്ട ബാധ്യത സർക്കാരിനോ ഉണ്ടോ എന്ന് വീണ്ടും ചിന്തിക്കുക എന്നുള്ളതാണ് ഇത്തരം വാർത്തകളുടെ ആധിക്യം മൂലം നമ്മൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ പറയേണ്ടി വരുന്നത് അടുത്ത വാർത്ത ഉമ്മൻചാണ്ടിയുടെ ആഘോഷത്തിൽ എതിർ ഗ്രൂപ്പുകളിൽ അമർഷം നിയമസഭാംഗത്വ സുവർണ ജൂബിലിയുടെ മറവിൽ ഉമ്മൻചാണ്ടിയെ ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നയാറുള്ള നീക്കത്തിൽ എതിർഗ്രൂപ്പുകളിൽ അവർശം കോൺഗ്രസിലും യു ഡി എഫിലും നിലവിലുള്ള രാഷ്ട്രീയ സമവാക്യം മാറ്റിയെടുക്കുമെന്നതാണ് പ്രധാന പ്രശ്നം അവിടെയും ഇലക്ഷനാണ് ലക്ഷ്യമെന്നാണ് ദേശാഭിമാനി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അടുത്ത പത്രം മാധ്യമം മാധ്യമത്തിൻ്റെയും ആമുഖ വാർത്ത സ്വർണ്ണക്കടത്ത് അന്വേഷണത്തിന് സി ബി ഐയും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഇങ്ങനെ വിശദീകരിക്കുന്നു സ്വർണ്ണക്കടത്ത് യു എ ഇൻ കോൺസുലേറ്റിൻ്റെ പേരിൽ നടന്ന ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ സി ബി ഐയും ദിവസങ്ങൾക്കകം സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കുമെന്നും അതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അനുവാദം ലഭിച്ചെന്നുമാണ് വിവരമെന്നും ഇനിയും അന്വേഷണം തുടരുന്നു എന്നുള്ളതാണ് എത്രത്തോളം അന്വേഷണം വന്നാലും ലക്ഷങ്ങളുടെ ചെലവഴുതി നമ്മുടെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇതിനൊക്കെ ചെലവഴിക്കുന്ന പണം നമ്മൾ കൊടുക്കുന്ന നികുതിപ്പണത്തിലാണെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് പോകാം എന്നതിൽ കവിഞ്ഞ് കാര്യങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകാൻ സാധ്യത കുറവാണ് നീക്കുപോക്ക് രാഷ്ട്രീയത്തിൻ്റെ തോത് പരിശോധിക്കുമ്പോൾ ഇവർ എല്ലാം ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാകും ഒരു പരിധി കഴിഞ്ഞാൽ ജീവിതത്തിൽ പണക്കൊഴുപ്പുള്ളവരും അധോരോഗ ചക്രവർത്തിമാരും ഒന്നിച്ച് വാണരുളുന്ന അധികാര ശിരാകേന്ദ്രങ്ങളിൽ ഒന്നിച്ച് അത് പങ്കിട്ടെടുക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുക അത് തെളിവില്ലാതെ പോകുന്ന പാരമ്പര്യമാണ് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ സ്വർണ്ണക്കെടുത്ത് കേസിലും അത് ഇതിന് സംഭവിക്കുമെന്നാണ് ഇതിൻ്റെ അടിയൊഴുക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക മറ്റൊരു വാർത്ത കർഷക പ്രതിഷേധം കനക്കുന്നു മോദി സർക്കാരിന്റെ കാർഷിക ബില്ലുകൾക്കെതിരായ പ്രതിഷേധം രാജ്യത്തെ ശക്തമാകുന്നു ഈ മാസം ഇരുപത്തഞ്ചിന് ഭാരത ബന്ദു നടത്താനുള്ള നീക്കത്തിലാണ് കർഷക സംഘടനകൾ അഖിലേന്ത്യാ കർഷക സമര ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ഭാരതബിന്ദുനെ ആഹ്വാനം ചെയ്തിരിക്കുന്നതെന്നും കർഷകരെ രക്ഷപ്പെടുത്തുമെന്ന് പറയുന്ന മോഡിയുടെ വാഗ്ദാനങ്ങൾ പോയോ എന്നാണ് ഇപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടി വരിക വീണ്ടും കർഷകർ ഉണർന്നിരിക്കുന്നു നാടിൻ്റെ നട്ടല്ലായ കർഷകരെ സംഘടിപ്പിക്കാൻ ഇവിടെ രാഷ്ട്രീയ കക്ഷികൾ ഇനി അണിനിരനേക്കാം എന്നുള്ളതാണ് പ്രത്യേകിച്ച് പ്രതിപക്ഷ എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇരുപത്തിയഞ്ചിന് ഭാരത ബന്ദ് മാധ്യമത്തിൻ്റെ മുഖപ്പേജ് അവസാനിക്കുന്നു ഇങ്ങനെ ആശുപത്രി മോർച്ചറിയിലെ പിഴവ് കോവിഡ് ബാധിച്ച വയോധികയുടെ മൃതദേഹം മാറി സംസ്കരിച്ചു കോവിഡ് ബാധിച്ച വയോധികയുടെ മൃതദേഹത്തിന് പകരം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തത് ആദിവാസി യുവതിയുടെ മൃതദേഹം അട്ടപ്പാടി നക്കുപതി ധോണി ഗുണ്ട് ഊരിലെ വള്ളിയുടെ മുപ്പത്തൊമ്പത് വയസ്സുള്ള വള്ളിയുടെ മൃതദേഹമാണ് പാലക്കാട് മേലാമുറി വടക്കാന്തറിയിലെ ജാനകിയമ്മയുടെ എഴുപത്തൊമ്പത് വയസ്സുള്ള മൃതദേഹവുമായി പകരമായി വൈദ്യുതി ശ്മശാനത്തിൽ സംസ്കരിച്ചതെന്നും നിന്നും വള്ളിയുടെയും ജാനകീയമ്മയുടെയും ചിത്രങ്ങൾ സഹിതമാണ് വാർത്ത വ്യക്തമാക്കിയിരിക്കുന്നത് ഏതാണ്ട് പ്രായം കൊണ്ട് ഒത്തിരി ദൂരക്കിടക്കുന്ന ഒരാളുടെ മൃതദേഹത്തിന് പകരമാണ് വള്ളിയുടെ മൃതദേഹം കൊടുത്ത് അത് ദഹിപ്പിച്ചിരിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ ഉത്തരവാദിത്വ ഉത്തര ഇവിടെ ഒരു ആരോഗ്യ വകുപ്പുണ്ട് അത് ലോകമെമ്പാടും അംഗീകാരം നേടി അവാർഡുകൾ നേടി എന്നൊക്കെ കൊട്ടിഘോഷിക്കുമ്പോൾ പോലും ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയോട് അവരുടെ കോവിഡ് കാലത്തെ നിയന്ത്രണങ്ങളെയൊക്കെ അവരുടെ നമ്മൾ സ്തുതിക്കുമ്പോൾ പോലും എന്തുത്തരവാദിത്തമാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യജീവന് വിലയുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാർ പ്രത്യാരോപണം ഉന്നയിക്കുമ്പോൾ അതിന് കൊടുക്കേണ്ട ഉത്തരമല്ല ജനത്തിന് വേണ്ടത് ഞങ്ങളുടെ ജീവനും സ്വത്തിനും ഏത് രീതിയിലുള്ള സംരക്ഷണമാണ് നിങ്ങൾ നൽകുന്നത് നൽകുന്നത് എന്ന് നമ്മൾക്ക് ചോദിക്കേണ്ടി വരുന്നു കാരണം ഇപ്പോഴും കോവിഡ് കാലത്ത് പോലും മൃതദേഹം മാറി ദഹിപ്പിക്കുന്ന സാഹചര്യം പ്രബുദ്ധ കേരളത്തിൽ നടന്നിരിക്കുന്നു എന്നുള്ളത് എന്തൊരു ലജ്ഞാകരമാണ് എന്ന് നമ്മളെ കൊണ്ട് പറയപ്പെുന്നു കേരള വിഷൻ മീഡിയ പത്രപങ്ക അവസാന പത്രം ജനയുഗം ജനയുഗത്തിൻ്റെ മുഖവാർത്ത യു ഡി എഫ് ബി ജെ പി ആക്രമ രാഷ്ട്രീയത്തെ ഒറ്റക്കെട്ടായി നേരിടും സംസ്ഥാനത്ത് യു ഡി എഫ് ബി ജെ പി നേതൃത്വങ്ങൾ നടത്തിവരുന്ന അക്രമരാഷ്ട്രീയത്തെ ഒറ്റക്കെട്ടായി നേടാൻ എൽ ഡി എഫ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു നാടിനെ വർഗീയമായി ധ്രുവീകരിക്കാനും സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ജനങ്ങളെ അണിനിരത്തി നേരിടാനും യോഗം തീരുമാനിച്ചതായി ജനയുഗം ജനാധിപത്യ ശക്തികളെ അക്രമ രാഷ്ട്രീയത്തെ ഒറ്റക്കെട്ടായി നേരിടാൻ വേണ്ടി ഭരണകക്ഷി അംഗങ്ങൾ പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രധാനം തീരുമാനിച്ച വാർത്തയാണ് ജനയുഗം ആമുഖ പേജിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ വാർത്താവായനോടുകൂടി ഇന്നത്തെ കേരള വിഷൻ മീഡിയ എന്നിട്ട് പത്രപങ്കിന് സമാപിക്കുന്നു